നമസ്കാരം എല്ലാവർക്കും, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലെഫ് X3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ബ്ലൂടൂത്ത് സ്പീക്കറുകളെ പറ്റിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല കോമ്പാക്റ്റ് ഉള്ളത്, വലിയ സൈസിലുള്ളത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാട്ടർ റെസിസ്റ്റൻറ്റ് ബ്ലൂടൂത്ത് സ്പീക്കറാണ്, അതായത് മുക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ സ്പ്ലാഷ് ചെയ്താലൊന്നും പ്രശ്നമൊന്നും വരത്തില്ല. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ചാനലിൽ റിവ്യൂ ചെയ്തതിൽ ഒരു തരത്തിലും ഒരു പോരായ്മകൾ പോലും ഇല്ലാത്ത ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. എന്നെ ഒരുപാട് തരത്തിൽ സാറ്റിസ്ഫൈഡ് ആക്കിയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ക്ലെഫിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ക്ലെഫിൻ്റെ X2 എന്ന് പറഞ്ഞിട്ട് ഇയർഫോൺ, അതായത് ഒരു സ്പോർട്സ് ഇയർഫോൺ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ അവസാനം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി അവസാനം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്കാണ് പറയാൻ പോകുന്നത്. അതറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണാം. ആദ്യം തന്നെ ക്ലെഫ് X3 എന്ന് പറഞ്ഞ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് നോക്കാം. സ്പെസിഫിക്കേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ IPX5 വാട്ടർ പ്രൂഫ് ആണിത്. വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ചെറിയ ചെറിയ സ്പ്ലാഷുകളെല്ലാം ഇത് തടയും. അതുമാത്രമല്ല 1000 mAh ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവർ കമ്പനി അവകാശപ്പെടുന്നത് 8 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നാണ്. റീചാർജിംഗ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഇതിന്റെ ബോക്സിന്റെ കൂടെ നമുക്ക് 3.5 mm ഒരു ഓക്സ് കേബിളും അതുപോലെ തന്നെ USB കേബിളും ബോക്സിനകത്ത് തരുന്നുണ്ട്. ബ്ലൂടൂത്ത് 4.2 ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡ് കണക്ടിവിറ്റി ഫംഗ്ഷനും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മൈക്രോഫോണും അവർ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെഫിൻ്റെ ഭാഗത്ത് നിന്നും 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ അയച്ചിട്ട് പുതിയ സാധനം കിട്ടും. പിന്നീട് ഇവർ എടുത്ത് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ 2 സ്പീക്കർ ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് 2 സ്പീക്കറിനെയും ഒരേ സമയം നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റീരിയോ സ്പീക്കർ ആയിട്ട് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയാണ് ക്ലെഫ് X3 എന്ന് പറഞ്ഞ ഈ ഒരു സ്പീക്കറിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ. ഒരു യുണീക് ഡിസൈൻ ആണ്. കാരണം ഇതെൻ്റെ കൈകളിലേക്ക് കിട്ടിയ സമയത്ത് ഞാൻ ആലോചിച്ചത് എന്ത് സാധനമാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഒരു വൺ ഓഫ് ദ യുണീക് ഡിസൈൻ, ഒരു ഇൻ്റർനാഷണൽ ഡിസൈൻ ഉണ്ടല്ലേ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ക്ലെഫ് ചിന്തിച്ചിരിക്കുന്നത്. ഇതൊരു അലുമിനിയം ബിൽഡാണ്. അലുമിനിയം ബിൽഡിൻ്റെ പുറത്ത് തന്നെ ഒരു റബ്ബർ ഒരു കോട്ടിങ് കൊടുത്തിട്ട് ഒരു എന്താ പറയുക, ഇങ്ങനെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തൂക്കി ഇടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. നമുക്ക് ഒരു റബ്ബർ മെഷ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു റബ്ബർ മെഷ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വോളിയം ബ്രോക്കർ ഉണ്ട്, വോളിയം പ്ലസ്സും ഉണ്ട്, വോളിയം മൈനസ് ഉണ്ട്. അതായത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മറ്റ് ബ്രാൻഡുകളെ പോലെ നമ്മൾ ക്ലിക്ക് ചെയ്യല്ല വേണ്ടത്, ഹോൾഡ് പ്രസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് വോളിയം കൂടത്തും കുറയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ പേരെന്നും ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്നും ഇതിൻ്റെ വോളിയം ഔട്ട്പുട്ട് എത്രയാണെന്നും പിന്നീട് കുറച്ച് ഫ്രീക്വൻസി റെസ്പോൺസും അങ്ങനെയുള്ള കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്ലേ ആൻഡ് പോസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഒരു മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ മോഡ് ബട്ടണിലാണ് നിങ്ങൾക്ക് TF കാർഡ് വേണോ അതോ ഓക്സ് കേബിൾ വേണോ എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ചോദിക്കും എവിടെയാണ് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള പോർട്ട്, എവിടെയാണ് ഇതിൻ്റെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്, ഇത് ഓൺ ആക്കാനുള്ള പോർട്ട്. ജസ്റ്റ് നമ്മൾ ഈ ഒരു റബ്ബർ സാധനം മുകളിലേക്ക് ഒന്ന് പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് കിട്ടും. അവിടെ നമുക്ക് മൈക്രോ USB പോർട്ട് കൊടുത്തിട്ടുണ്ട് റീചാർജ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ SD കാർഡ് ഇടാനായിട്ടുള്ള പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 3.5 mm ഓക്സ് കേബിളിനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ടേൺ ഓൺ ആൻഡ് ഓഫ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ആയിരിക്കും കത്താൻ പോകുന്നത്. സാധാരണ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറുകളിൽ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഒരു കുണു 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 എന്നിങ്ങനെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാനിപ്പോൾ ഓൺ ആക്കുകയാണ്, ഒരു ബാസ് വന്നിട്ടാണ് ഇത് ഓൺ ആയി എന്നുള്ളത് അറിയിക്കുന്നത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം നമ്മൾ കൈകളിലേക്ക് എടുത്തതിന് ശേഷം ഇത് ഓൺ ആക്കുന്ന സമയത്ത് നമ്മുടെ കൈ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഫീലാണ്. സോ ദാറ്റ് ഈസ് ഓസം. അതുമാത്രമല്ല, മറ്റ് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഓട്ടോമാറ്റിക് കണക്ഷൻസ് ചില സമയത്ത് വർക്കാവില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്യുന്ന ബ്ലൂടൂത്ത് സ്പീക്കേഴ്സും ഉണ്ട്. പക്ഷേ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഭയങ്കര ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ആവും. ആദ്യത്തെ ഒരു പെയറിംഗ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ആദ്യം നിങ്ങൾ മാനുവലി പെയർ ചെയ്യേണ്ടി വരും. പിന്നീട് നിങ്ങൾ ഓൺ ആക്കിയാൽ മതി, നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. സോ നോർമലി ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് കോളുകൾ എടുക്കാറില്ല. കാരണം ബ്ലൂടൂത്ത് സ്പീക്കറിലുള്ള മൈക്രോഫോൺ വഴി സാധാരണ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഒന്നും തന്നെ കേൾക്കാൻ പറ്റില്ല. പക്ഷേ ക്ലെഫ് X3 ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾക്ക് കോൾ ഫെസിലിറ്റിയും നല്ലതുപോലെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോളിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് ഇരിപ്പുണ്ട്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. സോ ഞാനൊരു പാട്ട് പ്ലേ ചെയ്ത് തന്നെ നമുക്ക് തുടങ്ങാം. നോർമലി നമ്മൾ എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സും റിവ്യൂ ചെയ്യുന്ന പോലെ നമ്മൾ പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണ്.
ഫുൾ വോളിയം, എൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ഫുൾ വോളിയം, ഇതിനകത്ത് ഫുൾ വോളിയം ഉണ്ടോ? ഫുൾ വോളിയം ബാസ് വയ്ക്ക്. സൂപ്പർ ബാസാണ്, സൂപ്പർ ബാസാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാണാം, ഫോക്കസ് ആയാൽ കാണാം. ഇങ്ങനെയാണ് വെക്കണേ, ഈ ഭാഗമല്ല കാണിക്കണേ, ഈ ഭാഗമാണ് കാണിക്കുന്നത്. സോ എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ ഏത് പാട്ടാണ് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഗ്ലോബിൻസ് ഫ്രം മാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൻ്റെ കോൾഡ് ബ്ലഡഡ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. സോ കോപ്പിറൈറ്റ് വരില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വന്നു കഴിഞ്ഞാലും ഞാൻ പെട്ടു. സോ എനിവേ, ഓഡിയോ ക്വാളിറ്റി അസാധ്യ ക്വാളിറ്റിയാണ്. ബാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു കോമ്പാക്ട് സ്പീക്കറിൻ്റെ അകത്ത് നിന്ന് ഇത്രയും നല്ല ഹാർഡായിട്ടുള്ള ബാസ് വരാമെന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി പൊളിയാണ്, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, വോളിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വാട്ട്സ് ആണ്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 80 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോണിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറുണ്ട്. അതായത് 1899 രൂപയ്ക്ക്, 2000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ 1899 രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട്, അതായത് 1900 രൂപ. വൺ ഓഫ് ദ ബെസ്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കുറച്ച് നല്ല ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, കുറച്ചൊരു വെയിറ്റ് ഉള്ളത്, കുറച്ചൊരു പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്ലഫിൻ്റെ ഈ ഒരെണ്ണം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ക്ലഫ് എക്സ്ട്രീ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ 3-4 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ക്ലഫ് എന്നെ റീസെൻ്റ്ലി 2-3 വട്ടം മെയിൽ ചെയ്തിട്ടുണ്ട്, റിവ്യൂ ഇടാറായില്ലേ, റിവ്യൂ ഇടാറായില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടേ റിവ്യൂ ഇടത്തുള്ളൂ എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കംപ്ലയിൻറ്റും എൻ്റെ ഭാഗത്ത് നിന്ന്, ഞാൻ റിവ്യൂ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും ഞാൻ മാക്സിമം പോരായ്മകൾ കണ്ടുപിടിച്ച് പറയാറുണ്ട്, എന്തുണ്ടെങ്കിലും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഒരു പോരായ്മ പോലും പറയാനില്ലാത്ത ഒരു സ്പീക്കറാണ് ക്ലഫ് X3 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാം, എൻ്റെ വാക്കാണ്, ഉറപ്പായിട്ട് പർച്ചേസ് ചെയ്യാം, വെർത്ത് ഇറ്റ്. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ളത് ഇത് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ കുളിക്കുന്ന സമയത്തൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പ്ലാഷ് പ്രൂഫൊക്കെ തന്നെയാണ്, വെള്ളമൊന്നും വലിയ വിഷയമൊന്നുമില്ല. അതുമാത്രമല്ല, പക്ഷേ വെള്ളം ഇവിടെയൊക്കെ വീഴുകയാണെങ്കിൽ കുറച്ച് അഴുക്കാവും, അത് മാത്രമേ ഉള്ളൂ വിഷയം, വേറെ ഒന്നുമില്ല. അത് കുറച്ചൊന്ന് പാടാണ് ക്ലീൻ ചെയ്യാനായിട്ട്, അത്രയേ ഉള്ളൂ. പിന്നീട് ഒരു ചെറിയൊരു പോരായ്മയല്ല, നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കൺഫേം 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഓടിപ്പോയി പർച്ചേസ് ചെയ്തോളാം, ആമസോണിൽ ഇപ്പോൾ നല്ലൊരു ഡീലും കിടപ്പുണ്ട്. സോ നിങ്ങൾക്കുള്ള സർപ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ക്ലഫ് X2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് ഇയർഫോണിന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ചെയ്തുതരാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗിവ് അവേയിൽ പങ്കെടുക്കുക എന്നുള്ളത് മനസ്സിലാവും. ഒരു വെബ്സൈറ്റ് ആണ്, ഇതിന് മുന്നേ നമ്മൾ ഇതുവഴി കുറച്ച് പ്രോഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പങ്കെടുക്കേണ്ടതെന്ന് മനസ്സിലാവും. സോ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുക, കാരണം ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.